डॉक्टर आनंद भाई गोपाल राव जोशी द फर्स्ट फीमेल डॉक्टर ऑफ इंडिया ഈ ഡോക്ടർ കടന്നു വന്ന ആ ഒരു ഒരു എന്താ പറയാ ഒരു ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു പാർട്ട് അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണണ്ടേ ആനന്ദി ഭായിന്റെ ഫോട്ടോ? ജസ്റ്റ് സെക്കൻഡ്, ഒന്ന് സൂം ചെയ്തേക്കോട്ടോ. കണ്ടോ, ഇതാണ് ആനന്ദി ഭായി. ഓക്കെ, ശരി. അപ്പോ മഹാരാഷ്ട്രയില് 1865 ഒരു കുഗ്രാമത്തിലാണ് ആനന്ദി ഭായി ജനിച്ചത്. വെറും 9 വയസ്സുള്ളപ്പോൾ ആനന്ദി ഭായിയുടെ അച്ഛനും അമ്മയും ആനന്ദി ഭായിയെക്കാട്ടിലും ഏകദേശം 20 വയസ്സ് മൂത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ 9 എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കാര്യം എൻ്റെ കുഞ്ഞിന് 9 വയസ്സ്. അപ്പോൾ 9 വയസ്സുള്ള തീരെ കുരുന്ന പ്രായത്തിൽ, അന്നൊക്കെ പറയുമ്പോൾ 12 വയസ്സ് കഴിയുമ്പോഴേക്കും ഏതൊരു കുട്ടീനെയും കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു സ്റ്റേജാണ് അന്ന്, അത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ആനന്ദി ഭായിന്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് ആനന്ദിയെ കാണുന്ന ആ ഒരു ടൈം, അന്ന് ആനന്ദിയുടെ പേര് യമുന എന്നായിരുന്നു കേട്ടോ, പിന്നാണ് ഹസ്ബൻഡാണ് ആനന്ദി എന്നുള്ള പേരിലേക്ക് ആക്കിയത്. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇരുന്നിട്ട് 2 കണ്ടീഷൻസ് വെച്ചു. ഞാൻ ഈ കുട്ടീനെ കല്യാണം കഴിക്കാം, പക്ഷെ എനിക്ക് 2 കണ്ടീഷനുണ്ട്. 1, അവളെ ഞാൻ എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. 2, അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവളെ ഞാനൊരു ജോലിക്ക് വിടും. ഇപ്പം ഈ 2 കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയം. കാര്യം എന്താണ്, അന്നത്തെ കാലത്ത് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടേണ്ട ഒരു സ്റ്റേജാണ് അന്നത്തെ കാലത്ത്. പുറത്തേക്ക് പോലും ഇറങ്ങാത്ത അത്ര ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ടൈമിലാണ് ഇത്രയും വലിയൊരു കാര്യം ഹസ്ബൻഡ് ഡിമാൻഡ് വെച്ചത്. അവർക്കത് അങ്ങോട്ട് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർ തലയാട്ടി. കാര്യം അദ്ദേഹം വലിയൊരു വ്യാപാരിയായിരുന്നു. അങ്ങനെ ഈ ഗോപാൽ റാവു എന്ന ഏറ്റവും മോസ്റ്റ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആള് ആനന്ദിനെ കല്യാണം കഴിച്ചു. അന്ന് മുതൽ മറാഠി, ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജസ് ആനന്ദിക്ക് പറഞ്ഞു കൊടുത്തോണ്ടേയിരുന്നു. ചെറുതായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വളരെ നന്നായി ഗ്രാസ്പ് ചെയ്യുന്ന ഒരു പവറും എല്ലാത്തിനെ പറ്റിയും ക്യൂരിയസ് ആയിട്ട് അന്വേഷിക്കുന്ന ഒരു ഒരു ടെൻഡൻസിയും ആനന്ദിക്ക് ഉണ്ടായിരുന്നു. ഇവിടം കൊണ്ട് ആനന്ദിയുടെ ഒരിക്കലും തീരില്ല, വീണ്ടും വീണ്ടും അവളെ പഠിപ്പിക്കണം എന്ന് ആ ഭർത്താവ് ആഗ്രഹിച്ചു. പക്ഷേ 13 വയസ്സായപ്പോഴേക്കും ആനന്ദി പ്രസവിച്ചു, അതായത് ഗർഭിണിയായി പ്രസവിച്ചു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിന് വെറും 10 ദിവസമുള്ളപ്പോൾ എന്താണ് കാരണം എന്നറിയാതെ പെട്ടെന്ന് പനി കൊണ്ട് കുഞ്ഞങ്ങ് മരിച്ചുപോയി. ഇത് ആനന്ദിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഷോക്കായിരുന്നു ആനന്ദിക്കും ആനന്ദിയുടെ ഹസ്ബൻഡിനും. കാര്യം എത്രയോ ഒരു സ്ഥലത്തൊരു പ്രഥമം, അതായത് ഒരു പ്രൈമറി ഒരു ഹെൽത്ത് ഫെസിലിറ്റി പോലും ഇല്ലാത്തൊരു ഗ്രാമത്തിലാണ് ഈ കുഞ്ഞിനെ ആനന്ദി പ്രസവിച്ചത്. ഇത് കഴിഞ്ഞ് 10 ദിവസമായപ്പം പനി എന്നുള്ളൊരു ഇതിൽ കുഞ്ഞിന് ജീവൻ അങ്ങ് പോയി. അപ്പോൾ ആനന്ദിക്ക് എന്ത് ചെയ്യണം, മുമ്പോട്ടേക്ക് തൻ്റെ ലൈഫിൽ ഒരു പ്രകാശം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ ഈ ഷോക്കിൽ നിന്ന് മാറാനായിട്ട് ആനന്ദി ആനന്ദിയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഏതായാലും താങ്കൾക്ക് എന്നെ പഠിപ്പിക്കണം എന്നല്ലേ ആഗ്രഹം, എനിക്ക് മെഡിസിൻ പഠിക്കാനാണ് ഇഷ്ടം. ആനന്ദിയുടെ ഭർത്താവിന് ഇതിൽ പോലും ഒരു സന്തോഷമില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ അതിന് ഏത് റിസ്ക്കും എടുക്കാം, നിന്നെ ഞാൻ മെഡിസിൻ പഠിപ്പിക്കാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫീമെയിൽ ഡോക്ടറായിട്ട് നീ അറിയപ്പെടണം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഒരു സന്തോഷ വാർത്ത ആനന്ദിയുടെ ആനന്ദിയുടെ അമ്മയച്ഛനെയും ഇദ്ദേഹത്തിൻ്റെ അമ്മയച്ഛനെയും അറിയിച്ചു. അറിയാലോ അന്നത്തെ ഒരു ടൈം എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും അറിയില്ലേ. അവർ വല്ലാണ്ടങ്ങ് ദേഷ്യപ്പെട്ടു, വല്ലാണ്ട് എതിർത്തു. എന്തായി പറയുന്നത് എന്നൊക്കെ ചോദിച്ചു, വല്ലാണ്ടങ്ങ് റേസായി. പക്ഷെ ആനന്ദിയുടെ ഹസ്ബൻഡ് ഒരൊറ്റ ഫേം ഡിസിഷനിൽ നിന്നിട്ട് ആനന്ദിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാണ്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടും നാടും എല്ലാം ഉപേക്ഷിച്ചിട്ട് കൊൽക്കത്തയിൽ വന്നു, അന്നത്തെ കാൽക്കട്ട. അവിടെ ഒരു വീടെടുത്ത് ആനന്ദി അവിടെ നിർത്തി പഠിപ്പിച്ചു. ഒരു മിഷണറിക്ക്, അതായത് ഏകദേശം അവിടുന്ന് ഒരു 850 കിലോമീറ്റേഴ്സോളം വരുന്ന ദൂരം വരുന്ന ഒരു മിഷണറിക്ക് അദ്ദേഹം കത്തെഴുതി. അവിടെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു, എൻ്റെ വൈഫിനെ ഞാൻ അങ്ങോട്ടേക്ക് വിടട്ടെ, താങ്കളൊന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ അന്നത്തെ കാലത്തെ മിഷണറീസ് എന്ന് പറയുമ്പം ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടത്തിൽ കൂട്ടണമെങ്കിലോ അവർ ആ ഒരു മതത്തിലേക്ക് മാറണം എന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആനന്ദിയുടെ ഹസ്ബൻഡിനോടും ഈ ഒരു റിക്വസ്റ്റ് അവർ വെച്ചു, ഞങ്ങളെ പഠിപ്പിക്കാം, മെഡിസിൻ പഠിപ്പിക്കാം, പക്ഷേ താങ്കളുടെ മതത്തിൽ നിന്ന് മാറി ഞങ്ങളുടെ മതത്തിലേക്ക് ചേരണം. ഇത് അദ്ദേഹത്തിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം വിശ്വസിച്ചത് മതത്തിനും ജാതിക്കും അപ്പം അപ്പുറമാണ് അല്ലേ, ആർക്കും ഏത് ആൾക്കും പഠിക്കാവുന്ന ഒരു കാര്യമാണ്, അതിനെന്തിനാണ് ജാതി മതം എന്നുള്ളൊരു രീതി ആ ഒരു ബാരിയർ വെക്കുന്നതെന്ന് എന്ന് അദ്ദേഹം ചോദിച്ചു. ആ ഒരു കാര്യം അദ്ദേഹം അവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറിലൊക്കെ എഴുതുകയും ചെയ്തു കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ന്യൂസ് പേപ്പർ ഒരു ആൾ വായിക്കാനിടയായി. കാർപ്പൻ്റർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു അമേരിക്കയിലെ ഒരു വെൽ നോൺ ഒരു റിസർച്ച് സ്കോളർ, അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ടൈമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇത് വായിച്ച് റെസ്പോണ്ട് ചെയ്തപ്പോൾ ആനന്ദിയുടെ ഹസ്ബൻഡ് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, ഞാൻ ഇത്രയും പറയുന്ന എത്തുന്നത് വെച്ചാൽ ഒരു ഹസ്ബൻഡിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ടാണ് ആ വൈഫ് ഒരു ഡോക്ടർ ആയത്, അതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹം അമേരിക്കയിലുള്ള ഇദ്ദേഹത്തിന് അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം മൂലം ആനന്ദിയെ അദ്ദേഹം USAയിലേക്ക് വിടാൻ തീരുമാനിച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് പ്ലെയിനോ അങ്ങനെ ഒന്നുമില്ല, അവർ കപ്പലൊക്കെ കയറി
കഷ്ടപ്പെട്ടാണ് പോയത്. അയ്യോ എന്ത് രസമായിട്ടെന്നറിയോ അതൊക്കെ എഴുതിയേക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ആനന്ദിയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഫീമെയിൽ ലേഡി, ഐ മീൻ ഫീമെയിൽ ലേഡി അല്ല, ലേഡി ടു പെർസ്യൂ ഹർ ഹയർ സ്റ്റഡീസ്. അങ്ങനെ ഒരു ഒരു കോളേജിലേക്ക് കയറുന്നതിൻ്റെ ഒരു വലിയ സംഭവമാണ്. ചൈനയിൽ നിന്ന്, അങ്ങനെ പല പല റീജൻസിൽ നിന്നിട്ടുള്ള ഫീമെയിൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവിടെ കിട്ടി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ആനന്ദിയുടെ ഹെൽത്ത് വല്ലാണ്ടൊരു കണ്ടീഷനിലേക്ക് മാറിയിരുന്നു. കാര്യം അവിടുത്തെ തണുപ്പ് അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കോൾഡ് കണ്ടീഷൻ ആനന്ദിക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. വെറും 19 വയസ്സേ ഉള്ളൂ, 18-19 വയസ്സ്. അവിടെ വെച്ച് ചെറിയ നെഞ്ചുവേദന, മൂക്കിൽ നിന്ന് രക്തം ഒലിക്കുന്നത്, ശ്വാസമുട്ടൽ, പനി എന്നിങ്ങനെ ഒത്തിരി ഒത്തിരി സിംറ്റംസ് വന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും താൻ ആ ഒരു പഠിക്കാൻ ഞാൻ ഏറ്റെടുത്ത ഒരു കാര്യം ഞാൻ പൂർത്തിയാക്കിയിട്ടേ വരുള്ളൂ എന്ന് ആനന്ദി ഉറച്ചു വിശ്വസിച്ചു. കൂടെയുള്ള കൂട്ടുകാർക്കെല്ലാം ഭയമായിരുന്നു, എങ്ങനെ ഇത് പഠിച്ച് മുമ്പോട്ടേക്ക് പോകും, കാര്യം തീരെ വയ്യ കണ്ടീഷൻ. അങ്ങനെ 1865 ആനന്ദി ജനിച്ചത്. 1885 ആനന്ദി ഗ്രാജുവേറ്റഡായി. കഷ്ടപ്പെട്ട് ആനന്ദി അവിടുന്ന് പഠിത്തം പൂർത്തിയാക്കി. ക്വീൻ വിക്ടോറിയ നേരിട്ടാണ് അത്ര ആനന്ദി അന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തത്. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എഡ്വേർഡ് ആൽബർട്ട് എഡ്വേർഡ് ഹോസ്പിറ്റൽ, ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് റിനൗണ്ട് ഹോസ്പിറ്റൽസ് ഓഫ് ദോസ് ടൈംസ്, പ്രിൻസ് നേരിട്ട് വന്ന് ആനന്ദിക്ക്, അന്നെന്ന് പറയുമ്പം നമുക്ക് കൂടുതലും ഇവിടെ ബ്രിട്ടീഷ് ഭരണമല്ലായിരുന്നു, അപ്പം അന്ന് സ്ട്രെയിറ്റ് ആനന്ദിക്ക് എടുത്ത് വന്നിട്ട് കൊടുത്തു എന്നാ പറയുന്നത് ആനന്ദിക്ക് ഇങ്ങോട്ടുള്ള ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള കാര്യങ്ങളും പ്ലസ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ ചാർജും. ആനന്ദിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഒരു ലൈഫിലൂടെ എൻ്റെ ആ ഒരു പാത പിന്തുടർന്ന് എത്രയും അധികം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കറേജ് കിട്ടുമോ അത്രയും കിട്ടട്ടെ, ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ആനന്ദിക്കുള്ളൂ. അതായത് ഇനി അങ്ങോട്ടുള്ള ഒരു കഴിവുള്ള പെൺകുട്ടികളും വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. പക്ഷേ വിധി ആനന്ദിയെ ഒത്തിരി മുമ്പോട്ടേക്ക് കൊണ്ടുപോയില്ല. ട്യൂബർക്ലോസിസ് ആയിട്ട് വന്ന ആനന്ദി വെറും 21 വയസ്സിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ഡോക്ടറിൻ്റെ ആ ഒരു പാഷനോട് കൂടി നിന്നിരുന്ന ടൈമിൽ തന്നെ 21-ാമത്തെ വയസ്സിൽ ആനന്ദി മരിച്ചു. ഇന്നും ഏതൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റും പ്രൗഡായിട്ട് പറയുന്ന ഒരു പേരാണ് ആനന്ദി റാവ്, ആനന്ദിഭായ് ഗോപാൽ റാവ് ജോഷി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ആനന്ദി ഒരു ഇൻസ്പിറേഷനാണ് അല്ലേ. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഈ ഫാരി ടെയിൽസ് ഒക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഹിസ്റ്റോറിക്കലായിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പ്രോമിനൻ്റ് ആയിട്ട് വന്ന ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ ഒക്കെ പറ്റി ഞാൻ പറയാറുണ്ട്. കാര്യം അവരും അറിഞ്ഞിരിക്കണം നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന ഫ്രീഡം എല്ലാം അവർ മൂലമാണ്. ഓക്കെ, സോ ടേക്ക് കെയർ. ഐ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ദ സ്റ്റോറി. ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഫാബുലസ് ഡേ.